നമസ്കാരം. നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം അലർജിയാണ്. നമ്മൾ ആദ്യം ജനറൽ ആയിട്ട് അലർജിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അലർജിക് റൈനൈറ്റിസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ അലർജിയെ പറ്റിയിട്ടാണ്. ജനറലി സ്കിൻ അലർജി പല 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 പേരുകളിൽ നമ്മൾ പല ഏജ് ഗ്രൂപ്പിൽ പല പേരിലാണ് പലപ്പോഴും നമ്മൾ വിളിക്കാറുള്ളത്. ചെറിയ കുട്ടികളിൽ, അതായത് നവജാത ശിശുക്കളിൽ, പലർക്കും അറിയില്ല, ജനിച്ചു വീണ കുട്ടികളുടെ ആ ഒരു ജസ്റ്റ് കുറച്ച് മാസമുള്ള കുട്ടികളുടെ ദേഹത്ത് വരെ ഇങ്ങനെയുള്ള ചില അലർജിക് പ്രശ്നങ്ങൾ കാണാറുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഞാൻ പറയുന്ന കൈക്കുഞ്ഞുങ്ങൾ, മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുകളിലേക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും കാണുന്ന ഒരു പ്രശ്നമാണ് സ്കിൻ അലർജി. അപ്പൊ കുട്ടികളിൽ സാധാരണ നമ്മൾ അതിനെ വിളിക്കാറുള്ളത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളതാണ്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിന്റെ വിധം തരക്ക് മാറും, ലൈക്ക് വേറെ പല രീതിയിൽ ഒക്കെ വരുമ്പോൾ അതിനെ എക്സിമ എന്ന് വിളിക്കും, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ പല 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 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ജനറലി സ്കിൻ അലർജി എന്ന് പറഞ്ഞൊരു അസുഖമില്ല. സ്കിൻ അലർജി പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം. സോ കുട്ടികളിൽ അതിനെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നു. വലുതാവുന്ന സമയത്ത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ നമ്മൾ എക്സിമയാണ് പറയും, അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തുവിന് തൊട്ട് കഴിഞ്ഞാൽ അതിനോട് അലർജി. ചില ആളുകൾക്ക് സ്വർണത്തിനോട് അലർജി ഉണ്ടായിരിക്കും, സ്വർണത്തിന്റെ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പഴുക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും. ഇപ്പൊ ചില ആളുകൾക്ക് സിമെന്റിനോട് അലർജി ഉണ്ടായിരിക്കും, പെയിന്റിനോട് അലർജി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സംഗതി തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് കയ്യിൽ പ്രോബ്ലം വരും. അപ്പൊ അതിനെയാണ്, ഒരു പെർട്ടിക്കുലർ സംഭവത്തിനോട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അലർജിയാണ് നമ്മൾ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വളരെ മൈൽഡായിട്ട് കാണുന്ന ഒരു രൂപമാണ് ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് അത് കാണാറുണ്ട്, ഓക്കെ, കുട്ടികളിൽ. സോ ഇവർ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആണ്. സ്കിൻ വളരെ ഡ്രൈ ആയിരിക്കും. കുട്ടിയുടെ സ്കിൻ ഡ്രൈ ആവുന്നു മാത്രമല്ല, ഞാൻ അപ്പൊ അതിന്റെ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വന്നിട്ട് പലപ്പോഴും ഈ കുട്ടികളെ ഒരു മേ ബി ഒരു 6 മാസം 7 മാസമൊക്കെ ആവുന്ന സമയത്ത് ഈ കവിളിലൊക്കെ ഇങ്ങനെ റോസ് കളറിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ സാൻഡ് പേപ്പറിൽ തുറന്ന പോലെ ഉണ്ടാവും, കര കര കരാന്നുണ്ടാവും. അപ്പൊ ഭയങ്കര റഫായിട്ട് ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പിങ്ക് കളറിൽ, ചിലപ്പോൾ വെള്ള കളറിൽ ഒക്കെ കാണാം. അതുപോലെ തന്നെ കൈയുടെ ഈ ഭാഗത്ത് തൊടകളില്, വയറില് ഒക്കെ അങ്ങനെ കാണാറുണ്ട് കുട്ടികളിൽ, അതായത് കൈക്കുഞ്ഞുങ്ങളില്. ഞാൻ അതിന്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഈ കുട്ടിയുടെയൊക്കെ കണ്ടോ, ഇവിടെ ഇതിന് കവിളില്, ഈ കുട്ടിക്ക് കവിളിലാണ്. അതുപോലെ പറഞ്ഞ പോലെ ഈ കുട്ടിയുടെ കണ്ടോ, കാലിലുണ്ട്, കവിളില്, താഴെ ഭാഗങ്ങളിലേക്ക്. നോർമലി മുഖത്ത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് കേട്ടോ. ഇതൊക്കെ താഴെ നമ്മുടെ വയറിന്റെ ഒക്കെ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കാണുന്നതിനെ നോർമലി നമ്മൾ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. സോ ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു അലർജിക് ഡെർമറ്റൈറ്റിസ് ആണ്. പക്ഷെ ഞാൻ അലർജിക് റൈനൈറ്റിസ് പറഞ്ഞ പോലെ തന്നെ ഇത് വരുന്ന കുട്ടികൾക്ക് ബാക്കിയുള്ള അലർജി കൂടി ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഭാവിയിൽ അലർജിക് റൈനൈറ്റിസ് വരാനുള്ള സാധ്യത, ആസ്മ വരാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. നിങ്ങളൊന്ന് ഫാമിലി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്കിൻ പ്രോബ്ലം ഉള്ള കുട്ടികളുടെയൊക്കെ ഫാമിലിയിൽ പലപ്പോഴും അലർജിയും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആസ്മയും അലർജിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാനും പറ്റും. സോ ഇതെല്ലാം പാരമ്പര്യമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ്. സോ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട, നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുമോ, വൃത്തിയായിട്ട് കാണാൻ പറ്റുമോ? എന്റെ വേറെ കളർ പിക്ചറൊന്നുമില്ല. അപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഇൻ ചിൽഡ്രൻ എന്ന ഇമേജസ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചിത്രങ്ങൾ വരും. സോ ഞാൻ ഒരു ചിത്രം ഒന്ന് വൃത്തിയായിട്ടൊന്ന് വലുതാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു ചിത്രം നോക്കട്ടെ. ഇത് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാസം ഈ ചിത്രത്തിലാണ് അത് വൃത്തിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അതിന്റെ എവിടേക്കാണ് കാണുക എന്നാ കാണിച്ചിരിക്കുന്നത്, കണ്ടോ ഈ ചിത്രത്തില്. ഇതിലെന്താ കാണുന്നത്, ഇവിടെ ഫേസിൽ കാണും, അതായത് കവിളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇതാണ് ഈ ചിത്രം കണ്ടോ, ആ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണുക. കവിളിൽ കാണും, തുട ഭാഗത്ത് കാണും, കൈയിന്റെ ഈ മടക്കുകളിൽ കാണും, അധികവും ഈ പറയുന്ന വയറിലും ഇവിടെയൊക്കെ കാണാനും സാധ്യതയുണ്ട്. ഇനി ഒരു ശരിക്കുള്ള കുട്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം. ഇതാ ഈ കുഞ്ഞിന്റെ കണ്ടോ, ഈ കുട്ടിയുടെ മുഖം കണ്ടോ, ഈ കവിളിന്റെ ഭാഗത്ത് കണ്ടില്ലേ റെഡ് കളറിൽ, ഒരു പിങ്ക് കളറിൽ കാണുന്നത്. പിങ്ക് എപ്പോഴും പിങ്ക് ആവണമെന്നില്ല കേട്ടോ, അത് ചിലപ്പോൾ വൈറ്റ് കളറിലും കാണാറുണ്ട്. സോ ഇതാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കേട്ടോ. ഇനി വലുതായ ആളുകളിൽ കുറച്ചുകൂടി മുതിരുമ്പോൾ ഇത് തന്നെ ഈ ഭാഗങ്ങൾ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങും, അതായത് പൊട്ടിയിട്ട് ഇങ്ങനെ ഒലിക്കുന്ന ഒരവസ്ഥ വരും, അതായത് അതിന് നീര് പോലെ ഒലിക്കുക, എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ അതിനെ എക്സിമ എന്നൊക്കെ വിളിക്കാറുണ്ട്. സോറിയാസിസ് ഒന്നല്ല കേട്ടോ, സോറിയാസിസ് ആയിട്ട് ഇതിനെ നിങ്ങൾ എന്താ പറയാ കൺഫ്യൂസ് ആക്കരുത്. എക്സിമ എന്ന് പറയുന്നത് ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അതായത് അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും സ്കിന്നിന്റെ പ്രശ്നം. അപ്പൊ ഈ ആസ്മ പോലെ തന്നെ, അപ്പൊ എപ്പോഴും അതിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്യൂർ ഉണ്ടാവില്ല. ചിലപ്പോ ചില വെതർ മാറുന്ന സമയത്ത്
തണുപ്പ് കാലത്ത് അത് കൂടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാധനമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അത് കൂടും. അപ്പോൾ അങ്ങനെ പലപ്പോഴും അത് വന്നും പോയിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കും. സോ എന്താണ് ഇതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ഡോക്ടർമാർക്ക് കാണുന്ന സമയത്ത് ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഒരു 9 മാസത്തിലെ കുട്ടി ഇങ്ങനെ ഇവിടേക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. അതേ പറഞ്ഞപ്പോൾ തന്നെ ഒരു 3-4 വയസ്സുള്ള കുട്ടി വരുന്നു, ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയിന്റെ ഇവിടേക്ക് ഇങ്ങനെ ഭയങ്കര കരകര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആണ്, അവിടെ തന്നെ ഇങ്ങനെ ഇവർ മാന്തും, നല്ല ചൊറിച്ചിലായിരിക്കും ഇതിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ മാന്തും, മാന്തി മാന്തി അവിടേക്ക് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഒരു പിഗ്മെന്റേഷൻ, കുറച്ച് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് സ്കിൻ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരിക്കും, പലപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ നീര് പോലെ ഒലിക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെ കാണുന്നതാണ് നോർമലി എക്സിമായിട്ട് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതിന് പല പല ടൈപ്പ് ഇൻട്രിൻസിക് എക്സിമ, എക്സ്ട്രിൻസിക് എക്സിമ, അതുകൊണ്ട് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് നമ്മൾ പല ടേംസും അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. ഇനി കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അവർ പറയും ഇന്ന സംഗതിക്ക് എനിക്ക് അലർജിയാണ് ഡോക്ടറെ, അത് ഇടുമ്പോഴാണ് എനിക്ക് പ്രശ്നം. ചിലപ്പോൾ ചെരുപ്പ്, റബ്ബർ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രത്യേക ഒരു സംഗതിയുടെ സിന്തറ്റിക് ചെരുപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് കണ്ട അത് അങ്ങനെ ഒരു ഹിസ്റ്ററി കിട്ടുമ്പോൾ നമുക്ക് അതിനെ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയാൻ പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിലും നമുക്ക് ഈ പറയുന്ന അലർജി ഉണ്ടാവാറുണ്ട്. ഇതിനെന്താണ് ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ട്രിഗേഴ്സിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്താണ് ട്രിഗർ? ഡ്രൈ സ്കിൻ വലിയൊരു ട്രിഗറാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികളിൽ നല്ല മോയ്സ്ചറൈസേഷൻ കൊടുക്കണം. നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, അതായത് ഒരു ക്രീം, നല്ല ക്രീം. പിന്നെ നല്ല ക്രീം പറഞ്ഞാൽ എന്താണ്? പലർക്കും നല്ല ക്രീം പറഞ്ഞാൽ നല്ല മണമുള്ള നല്ല സുഗന്ധമുള്ള ക്രീമാണ്, അല്ല. നല്ല ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മണവും ഉണ്ടാവാൻ പാടില്ല, അതിന് വേറെ ഒരു തരത്തിലുള്ള, അതായത് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതായത് ന്യൂട്രൽ പി എച്ച് ഉള്ള മണമില്ലാത്ത സംഗതികൾ നമുക്ക്, അതാണ് നല്ല ക്രീമുകൾ. അല്ലാതെ നമ്മുടെ വിപണിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല മണമുള്ള ക്രീം അല്ല നല്ല ക്രീം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല നല്ല, ഞാൻ കമ്പനിയുടെ ബ്രാൻഡുകളൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല മോയ്സ്ചറൈസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനധികം മണം ഉണ്ടാവില്ല. അവരതിൽ എല്ലാം എഴുതിയിട്ടുണ്ടാവും, പാരബെൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ് എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഡ്രൈ സ്കിൻ ഇത് പലപ്പോഴും കൂട്ടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മോയ്സ്ചറൈസർ അറ്റ്ലീസ്റ്റ് ഒരു 2-3 times എങ്കിലും, പലരും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ഒറ്റ തവണയാണ്, ഇത് അങ്ങനെയല്ല. ബാക്കിയുള്ള കുട്ടികളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ഇവരുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസർ ചിലപ്പോൾ 3-4 times ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മോയ്സ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളിലെ മഞ്ഞൾ, പയറുപൊടി, ചെറുപയർ പൊടി അങ്ങനത്തെ ഒരു സംഗതികൾ ഉപയോഗിക്കരുത്, കാരണം അതൊക്കെ സ്കിന്നിനെ ഓവർ ഡ്രൈ ആക്കുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിലെ ഉള്ള എണ്ണമയത്തെ കൂടി കളയുന്നതാണ് ഈ പയറുപൊടി, ചെറുപയർ പൊടിയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികളിൽ ഒരു കാരണവശാലും അത് ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, സിന്തറ്റ് ബാറുകൾ എന്ന് പറയുന്ന നല്ല സോപ്പുകൾ കിട്ടും. അതേ പറഞ്ഞ പോലെ തന്നെ മണമില്ലാത്ത സിന്തറ്റ് ബാറുകൾ, സിന്തറ്റ് SYNDET, സിന്തറ്റ് ബാർ, അത് ഒരു ബ്രാൻഡിന്റെ പേരല്ല, പല പല ബ്രാൻഡുകൾ സിന്തറ്റ് ബാർ എന്ന് പറയുന്ന ആ സോപ്പിന്റെ പേരാണ്, അതിന്റെ ടൈപ്പാണ്. അപ്പോ ഇപ്പൊ ജോൺസൺ ജോൺസന്റെ സിന്തറ്റ് ബാർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ജോൺസൺ ജോൺസൺ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പല സോപ്പുകളുടെയും, നല്ല സോപ്പുകളുടെയും സിന്തറ്റ് ബാർ, ഇപ്പൊ ഡെർമാഡ്യൂ എന്ന് പറയുന്ന ഒരു സോപ്പുണ്ട്, ഡെർമാഡ്യൂവിന്റെ സിന്തറ്റ് ബാർ അവൈലബിൾ ആണ്. പക്ഷെ കുറച്ച് വിലയുണ്ട്, പക്ഷെ ഏറ്റവും നല്ലതാണ് കുട്ടികളുടെ സ്കിന്നിന് കേട്ടോ. അപ്പൊ സിന്തറ്റ് ബാറുകൾ ഉപയോഗിക്കുക, മോയ്സ്ചറൈസർ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇപ്പൊ ഈ ഫോട്ടോയിലൊക്കെ കാണിച്ചു തന്ന പോലെ ഭയങ്കരമായിട്ടുള്ള റെഡ് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്റ്റിറോയിഡ് ക്രീമുകൾ യൂസ് ചെയ്യും. പക്ഷേ ആ ക്രീമുകൾ ഡോക്ടർമാർ പറയാതെ ഒരിക്കലും ഉപയോഗിക്കരുത്, അതും ഡോക്ടർമാർ പറയുന്ന അത്ര ദിവസം മാത്രമേ ഉപയോഗിക്കാനും പാടൂ, മാസങ്ങളോളം ഉപയോഗിക്കരുത്. അത് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അത് ചെറിയൊരു കോഴ്സിനാണ് നമ്മൾ പതുക്കെ കൊടുക്കുക, യൂഷ്വലി അത് less than 10 days ആയിരിക്കും. ഡോക്ടർമാർ പറയുന്ന രീതിയിൽ മാത്രം അത് ഉപയോഗിക്കുക. അത് എപ്പോഴാണ്? ഈ പറയുന്ന പോലെ ഭയങ്കര റെഡിഷ് ആയിട്ട് ഒരു ആക്റ്റീവ് സ്റ്റേറ്റില്, കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കരച്ചില്, ചൊറിച്ചില്, അങ്ങനെ ആകെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ സ്റ്റിറോയിഡ് ക്രീമുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞാൻ എട്ടോപിക് ഡെർമറ്റൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. എക്സിമയ്ക്കൊക്കെ കുറച്ചും കൂടി ട്രീറ്റ്മെന്റുകൾ, അല്ലെങ്കിൽ കുറച്ചും കൂടി മരുന്നുകളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അത് എക്സിമയ്ക്ക് ഞങ്ങൾ ആവില്ല അധികം ട്രീറ്റ് ചെയ്യുക, അധികം ഞങ്ങളത് ഡെർമറ്റോളജിസ്റ്റിന്റെ, സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്തിട്ട്, കാരണം അത് കുറച്ചുകൂടി എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണ്ട ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഫോളോ അപ്പ്, അതായത് ഇപ്പൊ ട്രീറ്റ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു സംഗതിയല്ല, അത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ പലപ്പോഴും ഡെർമറ്റോളജിസ്റ്റ് ആണ് എക്സിമ പോലെയുള്ള, അല്ലെങ്കിൽ കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ചികിത്സിക്കാൻ കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സ്കിൻ അലർജിയെ പറ്റിയിട്ടാണ്. എത്രയോ ആളുകൾ, അത് വലിയ ആളുകളും കുട്ടികളും ഒക്കെ ഈ പറയുന്ന ഡ്രൈ സ്കിന്നു കൊണ്ടും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, എക്സിമ കൊണ്ടുമൊക്കെ. പലരും അതിന് വേറെ പല നാടൻ മരുന്നൊക്കെ തേച്ച് അത് ഉള്ളതിന്റെ 10 ഇരട്ടിയായിട്ട് നമ്മൾ കാണാറുണ്ട്. സോ ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ മരുന്നുകളുടെ പിന്നാലെ പോകരുത്, ശാസ്ത്രീയമായ ട്രീറ്റ്മെന്റ് മാത്രം അതിനെടുക്കുക കേട്ടോ. മുതിർന്ന ആൾക്കാരിൽ ഉള്ള സ്കിൻ അലർജി പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എക്സിമ ഇത് എല്ലാവരിലും ഉണ്ടാവാം, ഇത് കുട്ടികളിൽ മാത്രമല്ല. ഞാൻ ക്യാപ്ഷൻ ഇട്ടത് കണ്ടില്ലേ, മുതിർന്ന ആളുകളിലും കുട്ടികളിലും ഈ പറയുന്ന എല്ലാ സ്കിൻ അലർജികളും ഉണ്ടാവാം. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം, എക്സിമ ഉണ്ടാവാം, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം.
ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ ഇപ്പൊ നമ്മൾ ഈ ചോദിച്ച ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുമായിരുന്നു. ഫോട്ടോകളെ ഇപ്പോ എക്സിമയുടെ ഒക്കെ ഫോട്ടോ നോക്കട്ടെ കേട്ടോ. കോൺടാക്ട് ഡെർമറ്റൈറ്റിസിന്റെ ഫോട്ടോ കാണിച്ചുതരാം. കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എങ്ങനെയാണ് ഇരിക്കുക, നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ. എന്തെങ്കിലും സംഗതി ഇതാ ഇതാണല്ലേ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതാ ഇതിന്റെ ഫോട്ടോസ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് ആണ് ഇത്. ഇത് കണ്ടോ, വാച്ച് എന്തോ ടൈൻ്റെയോ അല്ലെങ്കിൽ എന്തോ മോതിരട്ടൈൻ്റെ ഡെർമറ്റൈറ്റിസ് ആണ്. കണ്ടില്ലേ, കയ്യിൽ ആ ലോഹത്തോടുള്ള അലർജി ആയിരിക്കും. അതേ പറഞ്ഞ പോലെ തന്നെ ഇതാ ഈ സ്കിന്നിൽ കണ്ടില്ലേ, ഈ വിരലിൽ ഇങ്ങനെ ഇത് പോയിരിക്കുന്നത് കണ്ടില്ലേ, തൊലി പോയിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിന് അലർജിയിൽ എന്തോ ഒരു സാധനം തൊട്ടു, അതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അലർജി കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് വരാറുള്ളത്. ഇനി എക്സിമ എന്നുള്ളത് കൂടി ഞാൻ നോക്കി കാണിച്ചുതരാം. എക്സിമയും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. ഇത് കണ്ടില്ലേ സ്കിന്നിന്റെ രീതികളൊക്കെ, ഇതാണ് ആക്ച്വലി എക്സിമയുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഉള്ള ഒരു രൂപം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാൻ ഈ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളത് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി എക്സിമ നോക്കിയാ കേട്ടോ. കരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിമയല്ല കേട്ടോ, കരപ്പൻ എക്സിമയല്ല, അത് പയോഡെർമയാണ്. കരപ്പൻ എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളിൽ കാണാറുള്ള ഒരു പ്രശ്നമാണ്. അത് പലപ്പോഴും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. പക്ഷെ നമ്മളതിനെ പലതിനെയും കരപ്പൻ എന്നൊക്കെ വിളിക്കും. കരപ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പയോഡെർമയാണ്. അതിൽ പഴുപ്പുണ്ടാവും, ഇങ്ങനെ കുമിള കുമിള പോലെ ഇങ്ങനെ വന്നിട്ട് അത് പൊട്ടും, അത് ചിലപ്പോൾ പഴുക്കും. അപ്പോൾ അത് പലപ്പോഴും ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. യെസ്, വെൻ വിൽ യു ബി അവൈലബിൾ ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെയാണ്, ഞാൻ എപ്പോഴും ഹോസ്പിറ്റൽ തന്നെയാണ്, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിനുണ്ട് കേട്ടോ. അധികം 10-7 ഉണ്ടാവും, 10-7 ആയിരിക്കും ഞാൻ അധികം ഇവിടെ. യെസ്, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ സ്കിൻ അലർജിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം മൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേഗം വേഗം ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയത്തിൽ കേട്ടോ. ആരും സംശയമൊന്നും പറയുന്നില്ലല്ലോ. മോസ്കിറ്റോ കടിച്ച് ചൊറിഞ്ഞ് ഇൻഫെക്ഷൻ ആയാൽ അത് അതും ഇതും തമ്മിൽ ബന്ധമില്ല കേട്ടോ. മോസ്കിറ്റോ കടിച്ച് ചൊറിഞ്ഞ് ഇൻഫെക്ഷൻ ആവുന്നതിനെ നമ്മൾ അങ്ങനെ അലർജി എന്നൊന്നും പറയാല്ല. പക്ഷേ ഈ ഈ ടെൻഡൻസി ഉള്ളവർക്ക് പെട്ടെന്ന് അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. സോ അത് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഇതല്ല കേട്ടോ. ഡ്രൈ സ്കിന്നിന് മോയ്സ്ചറൈസർ, ഇഷ്ടംപോലെ മോയ്സ്ചറൈസറുകൾ ഉണ്ടല്ലോ. ഇപ്പൊ സെബാമെഡിന്റെ നല്ല മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവീനോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് സെറ്റാഫില്, ഇതൊക്കെ നല്ല നല്ല മോയ്സ്ചറൈസറുകളാണ്. സ്കിൻ അമിതമായി ചൊറിയുന്നു, കളർ മാറുന്നു, അതൊന്ന് സ്കിന്ന് ഡോക്ടറെ കാണിക്കൂ കേട്ടോ. കാര്യം കാണാതെ നമുക്ക് സോറിയാസിന് പെർമനന്റ് ട്രീറ്റ്മെന്റ്, സോറിയാസിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട് കേട്ടോ. കരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ ഇനിയും വരാനുള്ള സാധ്യത ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. യെസ്, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്. ഹലോ, ഹലോ ഡോക്ടർ. Doctor, actually the patient Irene, the father is here. They asking if they can add two more. Okay, they can. Yeah, yes doctor, yeah they can add, no problem. It's okay doctor. Yeah, okay doctor. Fine. Sir, thank you. So okay, dermadew lotion use cheyalo. Yan Sharjah lana to Sharjah Medcare Hospital work cheyne to. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞില്ലേ, അലർജി എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് കഫക്കെട്ടോ ജലദോഷമോ പോലെയല്ല. അത് നമ്മുടെ സ്കിൻ ടൈപ്പാണ്, നമ്മുടെ പാരമ്പര്യമാണ് അത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ അത് വന്നും പോയിക്കൊണ്ടിരിക്കും. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റും, അത് കംപ്ലീറ്റ് ആയി ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീനിലുള്ള സാധനം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ. യെസ്, സോ ഇനി വേറെ സ്കിൻ അലർജികൾ ഉണ്ട് കേട്ടോ. കാര്യം ആൻജിയോഡിമ, അർട്ടിക്കേരിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സ്കിൻ അലർജികളുണ്ട്. അതൊക്കെ പെട്ടെന്ന്, ഇപ്പം ആൻജിയോഡിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീന്, എന്താ പറയുക, അലർജിയുള്ള ഒരാൾ ചെമ്മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ തടിച്ചൊക്കെ വരും. ഓക്കെ, അത് ആൻജിയോഡിമ എന്ന് പറയും. അല്ലെങ്കിൽ ചെറുതായിട്ട് ചെറിയ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ കുരു 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 എന്ന് പറഞ്ഞിട്ട് വരും, അത് ഭയങ്കര ചൊറിച്ചിലേക്കും, അർട്ടിക്കേരിയ. സോ അതൊക്കെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് സ്കിൻ അലർജികളാണ് ഞാൻ കുറച്ച് കാലം നിൽക്കുന്ന ട്രീറ്റ്മെന്റ് വേണ്ട സ്കിൻ അലർജികളെ പറ്റിയിട്ട് സംസാരിച്ചത്. സോറിയാസിനും ഒരു പരിധി വരെ ഇങ്ങനെ ഇതിന്റെയൊക്കെ പല സോറിയാസിനും പിന്നെ കുറെ തിയറികളുണ്ട്, പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താറുള്ളത്. യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ നമുക്ക് ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. സോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ മോയ്സ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോയ്സ്ചറൈസേഷൻ
ഇവർക്ക് മാത്രമല്ല, ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കിന്നിന് വേണ്ട രണ്ടേ രണ്ട് മെയിൻ സംഗതികളാണ് മോയ്സ്ചറൈസറും അതിനുശേഷമുള്ള സൺസ്ക്രീനും, കേട്ടോ. സോ ഈ കുട്ടികൾക്ക് എന്തായാലും അത് ആവശ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള സമയത്ത് ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്. സോ ഇത്രയാണ് പറയാനുള്ളത്, കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്, ഞാൻ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഏതാണ് ടോപ്പിക് ഇതുപോലെ അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ ബൈ.